ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ആളുകളും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്. സർ, ഞാൻ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്, പക്ഷേ ഞാൻ എടുത്ത ആ ഒരു തീരുമാനം ഇപ്പോൾ തെറ്റിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. സർ എന്നെ സഹായിക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇനിയും ഒരുപാട് ആളുകൾ പരാതി പറയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അഥവാ നിങ്ങൾ ഒരിക്കലും കല്യാണം കഴിക്കാൻ പാടില്ലാത്ത ചില ക്യാരക്ടേഴ്സ് ഉള്ള ആളുകളെ കുറിച്ചാണ്. എസ്പെഷ്യലി നാല് സ്വഭാവമുള്ള ആളുകളെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല. കല്യാണം കഴിക്കുന്നത് നിങ്ങളുടെ തീരുമാനമാണ്. കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളുടേതായിരിക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമതായിട്ട്, ബാഡ് ഹാബിറ്റ്സ് ഉള്ള വ്യക്തികളെ വിവാഹം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു മദ്യപിക്കുന്ന ശീലം, പുകവലിക്കുന്ന ശീലം, അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ശീലം, അതിനെയെല്ലാം നമ്മൾ ബാഡ് ഹാബിറ്റ്സ് എന്ന് തന്നെയാണ് പറയുക. പക്ഷേ രണ്ട് കാറ്റഗറി ഉണ്ട്. ചില ആളുകൾ എന്തെങ്കിലും സന്തോഷമുണ്ടാകുന്ന വേളകളിൽ ഒക്കേഷണലി ഒക്കെ മദ്യപിക്കുന്ന ആളുകളുണ്ട്, പുകവലിക്കുന്ന ആളുകളുണ്ട്. അത്തരക്കാരെ കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എന്നാൽ നേരെ മറിച്ച് ഇത്തരം കാര്യങ്ങളോട് വളരെയധികം അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഒരു ദിവസം പുകവലിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം മദ്യപിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, അത് പല രീതിയിലുള്ള സാധനങ്ങളാവാം, കഞ്ചാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മയക്കുമരുന്നുകളാവാം, അത് ഉപയോഗിച്ചില്ലെങ്കിൽ അവർക്ക് ഒരു എന്താ പറയുക, ഉഷാറായിട്ട് അല്ലെങ്കിൽ ഒരു എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ പോലും കഴിയില്ല എന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അവരോട് നമ്മൾക്ക് യഥാർത്ഥത്തിലുള്ള ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, അതൊന്നും ഇല്ല എന്നല്ല പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഒരു വിവാഹ ജീവിതത്തിലോട്ട് കടക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഭാവിയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും. കാരണം ഇത്തരത്തിലുള്ള ഹാബിറ്റ്സിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും ഒരു ഫാൻറ്റസി വേൾഡിലായിരിക്കും. ആ സമയത്ത് അവർ എങ്ങനെയാണ് നിങ്ങളോട് പ്രതികരിക്കുക എന്നുള്ളത് നിങ്ങൾക്കൊരിക്കലും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ അതുകൊണ്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ അഥവാ ദുശീലങ്ങൾക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ വിവാഹം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും വഴക്കിടുന്ന ആളുകൾ. അഥവാ നിങ്ങളിപ്പോൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ ആഴ്ചയിൽ 4 ദിവസവും വഴക്കാണ്, ഒരു മാസത്തിൽ 15 ദിവസവും വഴക്കാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സമാധാനവും സ്വസ്ഥതയും ഒന്നും ഉണ്ടാവില്ല. എപ്പോഴും നിങ്ങളുടെ ജീവിതം ഒരു നിരാശയിലായിരിക്കും, സങ്കടത്തിലായിരിക്കും. നിങ്ങൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇത് കൂടുകയല്ലാതെ ഒരിക്കലും കുറയാൻ പോകുന്നില്ല എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. സോ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും ഫൈറ്റ് ആണെങ്കിൽ പതിയെ അതിൽ നിന്ന് ഊരിപ്പോരുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. കാരണം ഭാവിയിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയേ ചെയ്യത്തുള്ളൂ എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ സ്നേഹിക്കേണ്ട എന്നൊന്നുമല്ല പറയുന്നത്, പക്ഷേ ഒരു മാരീഡ് ലൈഫിലോട്ട് പോകുമ്പോൾ അത് വീണ്ടും വീണ്ടും ഇതിനേക്കാൾ ഇരട്ടി പ്രശ്നങ്ങളിൽ കൊണ്ടു ചെന്നെത്തിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇതുപോലെ തന്നെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് വ്യക്തികൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളെ സംശയമുണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ. സംശയം എന്താണ്? ആ വ്യക്തിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമാണെന്ന് വിചാരിക്കുക. അത് പ്രശ്നമില്ല. കാരണം എന്താ, ഒരു സംശയം മാത്രമാണ്, അത് ചില ആളുകൾക്കൊക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷെ നേരെ മറിച്ച് ആ ഒരു സംശയം യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾക്ക് അതിനുള്ള തെളിവൊക്കെ ലഭിച്ചു എന്ന് വിചാരിക്കുക, ഒന്നുകിൽ ചാറ്റോ അല്ലെങ്കിൽ വേറെ വിളിച്ച് സംസാരിച്ച ആ ഒരു റെക്കോർഡോ കാര്യങ്ങളോ, അങ്ങനെ എന്ത് തന്നെ ആവാം, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രൂഫ് കിട്ടി, അത് തെളിഞ്ഞു, നിങ്ങൾ പിടിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. നിങ്ങൾ അവരുടെ ആ ഒരു കള്ളത്തരം പിടിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിലവിൽ നിങ്ങളോടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കൂടെ തന്നെ മറ്റൊരു റിലേഷൻഷിപ്പ് കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി വിവാഹം കഴിച്ചു കഴിഞ്ഞാലും ആ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്, ഒരു 90%. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിക്കാൻ വേണ്ടി മുതിർന്ന് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ വ്യക്തി പഴയ ആളുടെ കൂടെ പോകില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പും തരാനായിട്ട് സാധിക്കത്തില്ല. സോ മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള ഒരു സംശയം മാത്രമല്ല, അത് തെളിഞ്ഞു യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി വിവാഹം കഴിക്കാതിരിക്കുക, പതിയെ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഇതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ
നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ കൊളീഗ്സ്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, അച്ഛൻ, അമ്മ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഇവരെല്ലാം പറയുകയാണ്, നീ അവനെ കെട്ടണ്ട കേട്ടോ, കെട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും, അവൻ ശരിയല്ല, അവൻ അങ്ങനെയല്ല, ഇങ്ങനെയല്ല, അവൻ്റെ ക്യാരക്ടർ മോശമാണ് എന്നൊക്കെ നിരന്തരം ചുറ്റുമുള്ള ആളുകൾ പറയുന്നുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകണ്ട. കാരണം നിങ്ങളുടെ ആ ഒരു തീരുമാനം തെറ്റാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. നേരെ മറിച്ച് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമാണ് പറയുന്നത്, മേ ബി ചിലപ്പോൾ കാസ്റ്റിൻ്റെ ഇഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ റിലീജിയൻ്റെ ഇഷ്യൂ കൊണ്ടോ ഒക്കെ ആയിരിക്കാം. നേരെ മറിച്ച് നിങ്ങളുടെ കൊളീഗ്സും ഫ്രണ്ട്സും ഒക്കെ സപ്പോർട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം എല്ലാവരും ഒന്നും എതിർക്കുന്നില്ലല്ലോ. നേരെ മറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളും പറയുകയാണ്, എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഒരു സുഹൃത്ത് പറയുകയാണ് അത് ശരിയല്ലടാ, പക്ഷേ നിങ്ങളുടെ ഓൾമോസ്റ്റ് ബാക്കിയുള്ള സുഹൃത്തുക്കളൊക്കെ സപ്പോർട്ടാണെന്ന് വിചാരിക്കുക, അപ്പോഴും കുഴപ്പമില്ല. പക്ഷേ ഞാനിവിടെ പറയുന്നത്, ഒരാളും നിങ്ങളെ ആ ഒരു റിലേഷൻഷിപ്പിന് സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ഒരു ടോക്സിക് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആ നിങ്ങളുടെ ലൈഫ് നഷ്ടപ്പെടരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടായിരിക്കും അവർ നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്നത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോവാതിരിക്കുക, മാരി ചെയ്യാതിരിക്കുക ആ ഒരു വ്യക്തിയെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നാല് കാര്യങ്ങളായിരുന്നു. ഒന്ന്, എപ്പോഴും അടിപിടി ഫൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി വിവാഹം കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞൊരു കാര്യം, ബാഡ് ഹാബിറ്റ്സിന് അഡിക്റ്റഡ് ആണെങ്കിൽ മാരേജ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് പറഞ്ഞത്, എന്തെങ്കിലും സംശയങ്ങളുണ്ട്, ആ സംശയങ്ങൾ യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വിവാഹത്തിലോട്ട് പോവാതിരിക്കുക. ഫൈനലി നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്, നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളെല്ലാം നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകണ്ട, അവനെ കല്യാണം കഴിക്കേണ്ട എന്നുള്ളതാണ് പറയുന്നതെങ്കിൽ ആ ഒരു തീരുമാനത്തോട് നിങ്ങൾ യോജിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അതിനെ റിജക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു മാരേജിലോട്ട് പോവാതിരിക്കുക. അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമസ്തേ.